السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين، نبينا وحبيبنا محمد وآله وصحبه أجمعين، وعلى من تبعهم بإحسان إلى يوم الدين أما بعد، فإنا أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا رب الأمانة مولا صلى الله عليه അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ എന്ന ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് അലഹദില്ല അള്ളാഹു സുബാനഹു വാലയുടെ തൗഫീക്കോടുകൂടി നാം പഠിക്കുവാൻ ആരംഭിച്ചിട്ടുള്ളത് ചില അടയാളങ്ങളെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചു റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമയുടെ നിയോഗം പ്രവാചകൻ്റെ വഫാത്ത് അതേപോലെയുള്ള വിഷയങ്ങളെല്ലാം നാം പറയുകയുണ്ടായി കൂട്ടത്തിൽ നാം സംസാരിച്ചു ഫിത്നകൾ വർദ്ധിക്കും ധാരാളമായി ഫിത്നകൾ വർദ്ധിക്കും ഫിത്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസികൾ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള പരീക്ഷണങ്ങൾ അവർ ചേരിതിരിഞ്ഞുകൊണ്ട് നടത്തുന്ന അതിക്രമങ്ങൾ യുദ്ധങ്ങൾ അതേപോലെ തന്നെ മാരകങ്ങളായ രോഗങ്ങൾ മരണങ്ങൾ സാമ്പത്തിക രംഗത്തും മറ്റുമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ മതത്തിലുണ്ടാകുന്ന ഭിന്നതകൾ മതനിരാസ പ്രവണതകൾ മതത്തിൽ നിന്ന് തിരിഞ്ഞു പോക്ക് ഇങ്ങനെ തുടങ്ങി ഒന്നിന് പുറകെ ഒന്നായി ധാരാളമായി ഫിത്തനകൾ ഉണ്ടാകുമെന്ന് റസൂറുല്ലാഹി അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു അബ്ദുല്ലാഹിബിൻ സുറദ് അള്ളാഹു തലൻ അദ്ദേഹം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് റസൂലുല്ലാഹി സാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഇന്നഹു ലം യകുൻ നബിയുൻ ഖബ്ലി ഇല്ലാ കാന അലൈഹി യദുല്ല ഉമ്മതഹു അലാ ഖൈരി മാ മാ യഅലമുഹു യഅലമുഹു ലഹും ലഹും ശർറ പ്രവാചകൻ പറയുകയാണ് എനിക്ക് മുമ്പ് ഏതൊരു നബിയും കടന്നു വന്നിട്ടില്ല എങ്ങനെയായി കൊണ്ടല്ലാതെ ഇല്ല ഖാൻ അഹക്കനാല ആ പ്രവാചകൻ്റെ മേൽ ബാധ്യതയാണ് ഉമ്മ അലമുലഹും ആ ഉമ്മത്തിന് ഹൈറായിട്ടുള്ള എന്തെല്ലാമുണ്ടോ ആ കാര്യം പ്രവാചകന്മാർ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാതിരുന്നിട്ടില്ല ഒ യുന്തിറവും ഷൊറമായ അലമഹൂലവും അതേപോലെ തന്നെ എന്തെല്ലാം ഷൊർറുകളുണ്ടോ അതിനെ സംബന്ധിച്ചൊക്കെ താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ് എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിന് എന്തെല്ലാം ഹൈറുകളുണ്ടോ അതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ബിതാത്തുകൾ ഏറ്റവും മോശമായ കാര്യമാണ് എന്ന് പറയാനുള്ള കാരണങ്ങളിൽ ഒന്നതാണ് കാരണം അതിൽ ഹൈറുണ്ടായിരുന്നെങ്കിൽ പ്രവാചകന്മാർ അതിലേക്ക് സൂചന നൽകും കാരണം എല്ലാ ഹൈറുകളും ഈ ഉമ്മത്തിന് ഈ ലോകത്തും പരലോകത്തും ഹൈറായിട്ടുള്ളതെല്ലാം എല്ലാ നബിമാരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് നബി സലാഹു അലൈ വസ്സലമയാകട്ടെ ഇസ്ലാമിനെ പൂർത്തീകരിക്കാൻ വേണ്ടി വന്ന പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഹൈറുകളും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നബി സലാ അലി വസ്ലം പഠിപ്പിക്കാത്തതിലൊന്നും എന്തില്ല ഹൈറില്ല പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒന്നിലും ഹൈറില്ല ഹൈറാണോ അത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇതവരുടെ മേൽ ബാധ്യതയാണ് ഹക്കാണ് എന്ന് പ്രവാചകൻ പറയുന്നു അതേപോലെ തന്നെ ഒ യുന്തിറവും ഷൊറമായ അലമൂഹൂലവും ഉമ്മത്തിന് ഷർറാണ് എന്ന് ആ പ്രവാചകന്മാർ വഹയിലൂടെ അറിഞ്ഞ എല്ലാ കാര്യവും അവർ അവർക്ക് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി പ്രവാചകൻ പറയുന്ന വാചകങ്ങൾ വളരെ ശ്രദ്ധേയമാണ് رواه صلى الله عليه وسلم وإن أمتكم هذه جعل عافيتها في أولها وسيصيب آخرها بلاء وأمور تنكرونها أي أمة رواجعند جعل عافيتها في أولها സൗഖ്യവും സമാധാനവും അതിൻ്റെ ആദ്യ തലമുറകൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആഫിയത്ത് സൗഖ്യം സമാധാനം അത് അതിൻ്റെ അവായിലിൽ ആദ്യ തലമുറകളിൽ മാത്രമാണ് നിലനിൽക്കുക എന്നാൽ പിന്നീട് വരുന്നവർക്ക് പരീക്ഷണങ്ങൾ ബാധിക്കും ഓ തുൻകിറൂനഹ നിങ്ങൾ വെറുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നു അപ്പോൾ ആദ്യ കാലഘട്ടക്കാരിൽ ഫിത്നയുണ്ട് ഇല്ല എന്നല്ല പക്ഷേ പിൽക്കാലഘട്ടക്കാരെ അപേക്ഷിച്ച് കുറവായിരിക്കും അതേപോലെ തന്നെ ഓരോ തലമുറയിലും ആദ്യത്തെ തലമുറ അവർ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ പിന്നീട് വരുന്ന തലമുറ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ റസൂൽ സ്വല്ലാസ്ലം പറയുന്നു ഈ ഉമ്മത്തിൻ്റെ ആദ്യകാല സമൂഹത്തിൽ മാത്രമാണ് ഉണ്ടാവുക അവസാന കാലഘട്ടക്കാർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരാനിരിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും ഒരു ഫിത്തിന വരും അങ്ങനെ വരുന്ന ഫിത്തിനകളിൽ ചിലത് മറ്റു ചിലതിനെ യുറക്കി കുലഘുവാക്കും എന്ന് പറഞ്ഞാൽ ഒരു ഫിത്തിന വരുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതാണ് വലിയ ഫിത്തന എന്ന് പക്ഷെ തൊട്ടടുത്തത് വരുമ്പോൾ മനസ്സിലാക്കും നേരത്തുണ്ടായിരുന്നത് വളരെ എളുപ്പമുള്ളതായിരുന്നു ഇതാണ് വലിയ ഫിത്ന എന്നവർ പറയും ഒരു പരീക്ഷണം വരുമ്പോൾ ഒരു ഫിത്ന വരുമ്പോൾ മുഗ്മിൻ പറയും ഹാദിഹി ഇതെന്നെ നശിപ്പിച്ച് കളയുന്ന ഫിത്നയാണ് ഏറ്റവും വലിയ ഫിത്നയാണ് ഇനി രക്ഷയില്ല എന്ന് പറയും സുമിഫു വത്തജി ഉൽ ഫിത്ന എന്നാൽ ആ ഫിത്ന പോകും മറ്റൊരു ഫിത്ന വരും അപ്പോൾ മ്മ്മിന് പറയും നേരത്തുള്ളതല്ല ഇതാണ് ഇതാണെന്ന് പറയും അങ്ങനെ അവർ ഓരോന്ന് വരുമ്പോഴും അത് തൊട്ട് മുമ്പ് ഉള്ളതിനെ ഉറക്കിക്കൂ ലഘുവാക്കും നേരത്തുള്ളത് ചെറുതായിരുന്നു ഇതാണ് വലുത് എന്ന് വിചാരിക്കും പക്ഷേ തൊട്ടടുത്തത് വരുമ്പോൾ നേരത്തെ അനുഭവിച്ചത് ചെറുതാണ് ഇതാണ് വലുത് എന്ന് പറയും ഇങ്ങനെ ഒന്നിന് ഒന്നായി ഫിത്നകൾ വന്നുകൊണ്ടേയിരിക്കും ഇതല്ലാ ഉസ്മാനുത്തല ഖതറാക്കിയതാണ് ഇനി പ്രവാചകൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക ഫിത്നകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും നാം എന്തു ചെയ്യണം ഫിത്നയെക്കുറിച്ച് അവലാതിപ്പെട്ട് വേവലാതിപ്പെട്ട് സമയം കളയണോ ബേജാറായി ജീവിതം തള്ളി നീക്കണമോ എന്താണ് വേണ്ടത് സുല്ലായി സുല്ലാഹു അലൈഹി വസ്ല്ല പറയുന്നു അൻ ആരെങ്കിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാനും ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അയാളുടെ മരണം അയാൾക്ക് വരട്ടെ എങ്ങനെയുള്ളവനായിക്കൊണ്ട് അള്ളാഹുവിലും പരലോകത്തിലും ഈമാനുള്ള യഥാർത്ഥ മുഗ്മിനായി നിങ്ങൾ നിലകൊള്ളുക ഏത് സമയവും മരണം നിങ്ങളെ വന്ന് പിടികൂടാം ഏത് സമയവും നിങ്ങൾ കൊല്ലപ്പെട്ടേക്കാം ഏത് സമയവും മരണം നിങ്ങളെ ബാധിച്ചേക്കാം അത് മാരകമായ ഒരു രോഗമായിരിക്കാം നടന്നുകൊണ്ടിരിക്കെ നിങ്ങൾ മരിച്ചു വീഴുന്നു പല വൈറസുകളും പല വൈറസുകളും അത് ബാധിച്ച ആളുകൾ നടന്നുകൊണ്ടിരിക്കെ അവർ മറഞ്ഞ് വീഴുകയാണ് മരിച്ചു പോവുകയാണ് അതേപോലെ തന്നെ ഓർക്കാപ്പുറത്ത് വെടിയുണ്ടകൾ ഏൽക്കേണ്ടി വരികയാണ് ബോംബ് വർഷിക്കപ്പെടുകയാണ് ആക്സിഡൻറ്റുകൾ ഉണ്ടാവുകയാണ് ഫിത്നകളോട് ഫിത്തനകളാണ് പ്രവാചകൻ പറയുന്നു സല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ദുനിയാവിലെ പരീക്ഷണങ്ങളാണ് ഏറ്റവും വലിയ പരീക്ഷണമെന്നത് നരകമാണ് ഏറ്റവും വലിയ വിജയമെന്നത് സ്വർഗമാണ് അതുകൊണ്ട് നമുക്ക് സ്വർഗം വേണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം അതിനെന്തു വേണം അള്ളാഹുലും പരലോകത്തിലും ശരിയായ ഈമാനുള്ളവരായി മരിക്കണം എന്ന് പറഞ്ഞാൽ ഫിത്നയുടെ കാലഘട്ടത്തിൽ മതത്തിൽ നിന്നുള്ള പിറകോട്ടു പോക്കുണ്ടാകും തൗഹീദിൽ നിന്നുള്ള വ്യതിചലനമുണ്ടാകും തൗഹീദിനെ കയ്യൊഴികും ഈമാനിനെ കയ്യൊഴിയും ഇസ്ലാമിനെ കയ്യൊഴിയും അങ്ങനെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ മതത്തിൽ നിന്ന് പിറകോട്ടു പോയാൽ മതി എന്ന് പിശാചവനെ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും യഥാർത്ഥത്തിലത് പിശാജിൻ്റെ ഒരു തന്ത്രമാണ് പരീക്ഷണങ്ങളെ ലഘൂകരിക്കാൻ മതം പറയാതിരുന്നാൽ മതി പരീക്ഷണങ്ങൾ ലഘൂകരിക്കപ്പെടാൻ ആദർശത്തിൽ വെള്ളം ചേർത്താൽ മതി എന്ന് പിശാജു മനുഷ്യനെ തോന്നിപ്പിക്കും അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് അരുത് നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമോ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടണമോ എങ്കിൽ മരി മരിക്കുന്ന സന്ദർഭത്തിൽ മരണം വരുമ്പോൾ ശരിയായ ഈമാൻ അള്ളാഹുവിലും പരലോകത്തിലുമുള്ളവരായിരിക്കെ മരണം നിങ്ങളെ പിടികൂടട്ടെ ഒന്നുകൂടി പ്രവാചകൻ പറഞ്ഞു വളരെ ശ്രദ്ധേയമായ ഫിത്നയുടെ കാലഘട്ടത്തിൽ ഓരോ മുസ്ലിമും തൻ്റെ മനഹജായി ആദർശമായി സ്വീകരിക്കേണ്ടെന്ന ഒരു വാചകം കൂടി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു യുഹിബ്ബു മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അതേപോലെ നീ മറ്റുള്ളവരോട് എന്ത് ചെയ്യണം പെരുമാറണം നിന്നെ ആരും ഉപദ്രവിക്കരുതെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഫിത്നയുടെ കാലഘട്ടത്തിൽ നീ ഉപദ്രവകാരിയായി മാറരുത് നിന്നെ ആളുകൾ ചീത്ത പറയുന്ന നീ ഇഷ്ടപ്പെടുന്നില്ലേ എങ്കിൽ നീ മറ്റുള്ളവരെ ചീത്ത പറയരുത് നിങ്ങളോട് ജനങ്ങൾ എങ്ങനെ പെരുമാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതേപോലെ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് പെരുമാറണം എന്നാണ് അതുകൊണ്ടാണ് റസൂൽ സ്വലം പറഞ്ഞത് കഴിഞ്ഞ ഹദീസിൽ നമ്മൾ പഠിച്ചു എന്താണത് ഫിത്തിനെ വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ആയുധങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം മൂർച്ച കൂട്ടാനാണോ പറഞ്ഞത് അല്ല നിങ്ങളുടെ വാളുകളെ നിങ്ങൾ പൊട്ടിച്ചു കളയണം അമ്പും വില്ലും തകർത്തു കളയണം ആരെങ്കിലും കൊല്ലാൻ നിങ്ങളെ വീട്ടിലേക്ക് വന്നാലും റസൂലുള്ള പറഞ്ഞെന്താണ് നിങ്ങൾ കൊലയാളിയാവരുത് ആദമിൻ്റെ രണ്ട് മക്കളിൽ ആ ഏറ്റവും നല്ല മകനെപ്പോലെ നിങ്ങളാവണം അഥവാ ഇംബസത്ത ഇലയ്യ യഥക്കലി തഖ്തുലനി അനഭിഭാസി ഇലൈക്കലി ആഖ്തുലക് എന്നെ കൊല്ലാൻ നിൻ്റെ കൈകൾ നീ എൻ്റെ നേരെ നീട്ടിയാലും നിന്നെ കൊല്ലാൻ എൻ്റെ കൈകൾ ഞാൻ നിൻ്റെ നേരെ നീട്ടുകയില്ല കാരണം നാം കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നീ കൊലയാളി ആവരുത് ഇതാണ് റസൂൾ അള്ളഹിസ്വലാസ്വം പറയുന്നത് ഫിത്നയുടെ കാരണം അത് ഫിത്നയുടെ ഇൻറ്റൻസിറ്റിയെ കുറയ്ക്കും നിങ്ങൾ തത്യമായി പ്രതികരിച്ചാൽ ഫിത്ന വർദ്ധിക്കും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ അതിൻ്റെ ആ ഘാടതയെ കുറയ്ക്കാൻ ഇത് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക അപ്പോൾ ശത്രുത മാറി മൈത്രി ബന്ധം സ്ഥാപിക്കപ്പെടും ഇൻഷാള്ളാഹ് അതുകൊണ്ട് റസൂൽ സ്വല്ലി സ്വലം പറയുന്നത് ഫിത്നയുടെ കാലഘട്ടത്തിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഒന്ന് അക്കീദ മറ്റൊന്ന് സംസ്കാരം അക്കീദയിൽ പിഴവ് പറ്റരുത് കാരണം മരണം വരുമ്പോൾ നരകത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ അക്കീദ റെഡിയായിരിക്കണം രണ്ട് സ്വഭാവം നന്നാക്കണം ഇല്ലെങ്കിൽ ചിലരുടെ നാക്ക് പരീക്ഷണത്തെ വർദ്ധിപ്പിക്കും പരീക്ഷണം ഉണ്ടാകുമ്പോൾ വെല്ലുവിളികൾ ചിന്താബാദുകൾ ഇതൊക്കെ വർദ്ധിക്കും വർദ്ധിക്കുമ്പോൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഓർക്കില്ല പക്ഷെ ആ വിളിച്ചു പറയുന്നത് വലിയ വലിയ ഫിത്തനകൾക്ക് കാരണമായിത്തീരും നാവടക്കുക നല്ലതു പറയുക നല്ലത് ചിന്തിക്കുക അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുക അതാണ് വിജയത്തിൻ്റെ മാർഗമെന്ന് വസല്ലമ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾക്ക് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനകളിലൊന്ന് പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ ഫിത്നകളിൽ നിന്നും അള്ളാഹുവെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രത്യക്ഷമായ ഫിത്ന എന്ന് പറഞ്ഞാൽ ഭൗതികമായി കാണുന്ന ഫിത്തനകളാണ് ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളാണ് ബാത്തിനായ ഫിത്ന എന്ന് പറഞ്ഞാൽ ആദർശ തലത്തിൽ ഉണ്ടാകുന്നതാണ് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്തൊരു പ്രശ്നം വരുമ്പോഴും അവിടെ ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ ശാരീരികമായ അതിക്രമത്തിന് വിധേയമാക്കപ്പെടുമ്പോഴും ഇസ്ലാമിൻ്റെ ആദർശം ചർച്ച ചെയ്യപ്പെടുന്നു ശ്രദ്ധിക്കുക അവിടെയും ആദർശത്തിന് അവിടെ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചേക്കാം പക്ഷേ മുസ്ലിംങ്ങൾ ആക്രമിക്കപ്പെടേണ്ടവരാണ് എന്ന് സ്ഥാപിക്കാൻ സാധാരണഗതിയിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിൻ്റെ ആദർശത്തിൻ്റെ പോരായ്മയെ ആണ് ചൂണ്ടിക്കാണിക്കാറുള്ളത് നിങ്ങളങ്ങനെയായത് കൊണ്ടാണ് നിങ്ങളുടെ ഖുർആൻ അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങളുടെ നബി അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങളുടെ മതം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആവുന്നത് എന്നവർ പറയുമ്പോൾ മതത്തെക്കുറിച്ച് അറിവില്ലാത്ത വേദഗ്രന്ഥത്തിൽ ജ്ഞാനമില്ലാത്ത വിശ്വാസികളും വിചാരിക്കുന്നു ഈ പറയുന്നത് ശരിയാണ് എങ്കിൽ പിന്നെ ഞാനൊരത്ര നല്ല മുസ്ലിമായൊന്നും അങ്ങനെ ജീവിക്കേണ്ടതില്ല ഒന്ന് ഞാനൊന്ന് മയപ്പെടുത്തേണ്ടതുണ്ട് തൗഹീദ് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ ഭിന്നത അതുകൊണ്ട് എല്ലാം ശരിയാണെന്ന് പറഞ്ഞാലേ എനിക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മതങ്ങളെല്ലാം ഒന്നാണ് എല്ലാ ആദർശങ്ങളും ശരിയാണ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ മാറും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ ഫിത്ന കുറയുമെന്നാണ് മൂഢന്മാരായ ആളുകൾ ധരിച്ചിട്ടുള്ളത് എന്നാൽ അത് കുറയുമോ ഇല്ല അപ്പം എന്തുണ്ടായി ഹസിറ ദുനിയാവിലെ പരീക്ഷണം മുസ്ലിങ്ങളൊക്കെ ആദർശത്തിലൊക്കെ വെള്ളം ചേർത്ത് മറ്റുള്ളവർക്കൊപ്പിച്ചാൽ ഉപദ്രവിക്കപ്പെടുന്നതിൽ നിന്ന് ശത്രുക്കൾ പിന്മാറുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് മയപ്പെടുത്തി പറഞ്ഞു ദുനിയാവും ആഹ്റവും രണ്ടും നഷ്ടപ്പെടുത്തണ്ട കാരണം ശത്രുക്കൾ ഇസ്ലാമിനെ അതിക്രമിക്കുക എന്നത് ഒരിക്കലും നിർത്താൻ പോകുന്നില്ല പക്ഷേ ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് അതൊക്കെ അങ്ങ് നിൽക്കും നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ് ചെയ്താൽ മതി എന്നാണ് ഒരിക്കലുമില്ല അത് ലോകാവസ്ഥാനം വരെ തുടർന്നു കൊണ്ടിരിക്കും അതുകൊണ്ട് അക്രമങ്ങൾ നിർത്തുമെന്ന് വിചാരിച്ചിട്ട് ആദർശം പറയ നിർത്താ നിർത്താതിരിക്കൂ അതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് രണ്ട് നഷ്ടമാണ് ഒന്ന് ഉപദ്രവങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും അതേ സന്ദർഭത്തിൽ ദീനു മുഴുവൻ കളഞ്ഞു കുളിച്ചിട്ടുണ്ടാവും ദുനിയാവും പോയി ആഹ്റവും പോയി അതുകൊണ്ടാണ് റസൂൽ അഹ്ലസം പറഞ്ഞത് ആഹ്റം നഷ്ടപ്പെടുത്തരുത് ഈമാൻ മരിക്കുമ്പോൾ ഈമാനോടുകൂടി എല്ലാഹുവിലും പരലോകത്തിലുമുള്ള ഏറ്റവും ശരിയായ ഈമാനോടുകൂടി മരിക്കാൻ കഴിയണം അതോടൊപ്പം നല്ല പെരുമാറ്റം നല്ല സ്വഭാവം നല്ല വാക്കുകൾ നല്ല വർധനങ്ങൾ നല്ല സമീപനങ്ങൾ നല്ല ചിന്താഗതികൾ അതാണ് ഉണ്ടാവേണ്ടത് അതിനാണ് വിജയമുള്ളത് എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് റസൂൾ അലൈഹി സ്വല്ലാവിസ്ലം ഈ രണ്ട് ഫിത്നയിൽ നിന്ന് രക്ഷ ചോദിക്കാൻ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നബിസലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബത്തിൻ്റെ കൂടെ ഒരു ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ അഞ്ചോ ആറോ ആളുകൾ മറമാടപ്പെട്ട ഒരു സ്ഥലത്തെത്തിയപ്പോൾ ലാഹുവിൻ്റെ റസൂല് പറയാണ് അവർ ശിക്ഷിക്കപ്പെടുകയാണ് ഖബറിൽ പറഞ്ഞു പറയാണ് ഈ ഉമ്മത്ത് ഖബറിൽ പരീക്ഷിക്കപ്പെടും ഈ ഉമ്മത്ത് ഖബറിൽ പരീക്ഷിക്കപ്പെടും നിങ്ങൾ ദഫൻ ചെയ്യുമായിരുന്നില്ലെങ്കിൽ ഖബറിലെ ശിക്ഷ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ കേൾക്കുന്നത് നിങ്ങൾക്ക് കൂടി കേൾപ്പിച്ച് തരാൻ അപ്പം അള്ളാഹുവിൻ്റെ റസൂല് ഖബറിൽ വെച്ച് നടക്കുന്ന ശിക്ഷയും അതിൻ്റെ ശബ്ദവും ഒക്കെ ആര് കേട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല അലി വസ്ലം കേട്ടിട്ടുണ്ട് റസൂലുള്ള പറയാണ് ആ ശബ്ദവും അവിടെ നടക്കുന്ന ശിക്ഷയും നിങ്ങളെ അള്ളാഹു കേൾപ്പിച്ചിരുന്നെങ്കിൽ ഒരിക്കലും മയ്യത്തിനെ കബറടക്കുമായിരുന്നില്ല നിങ്ങൾക്ക് തോന്നില്ല അവിടെ കൊണ്ടുപോയി വെക്കാൻ എൻ്റെ ഉമ്മയെ എൻ്റെ ഉപ്പയെ എൻ്റെ ഭാര്യയെ എൻ്റെ ഭർത്താവിനെ എൻ്റെ മക്കളെ എൻ്റെ നേതാവിനെ എൻ്റെ അനുയായിയെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ എൻ്റെ അയൽവാസിയെ ഇത്രയും ഭയാനകരമായ ഒരു കബറിലേക്ക് ഞാൻ എങ്ങനെ വെക്കും എന്ന് കരുതിയിട്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ദഫൻ ചെയ്യില്ല ഖബറടക്കില്ല ആ ശബ്ദം കേട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഗൗരവമായ ഒരു ലോകം ഖബറിൽ വരാനുണ്ട് നമ്മുടെ വിഷയം അതാണ് ഇവിടുത്തെ ജയിലുകളോ ഇവിടുത്തെ ഏതെങ്കിലും ക്യാമ്പുകളോ ഇവിടുത്തെ ഡിറ്റൻഷൻ സെൻറ്ററുകളോ അതൊന്നുമല്ല നമ്മുടെ ചിന്തയെ മതിക്കേണ്ടത് നമ്മുടെ ചിന്തയെ മതിക്കേണ്ടത് അതിനേക്കാളെല്ലാം ഭീകരമായി വരാനിരിക്കുന്ന ഖബർ എന്ന ലോകത്തെ സംബന്ധിച്ചാണ് അവിടുത്തെ രക്ഷയാണ് രക്ഷ അവിടുത്തെ ശിക്ഷയാണ് ശിക്ഷ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് റസൂലുള്ളാഹി സലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ബില്ലാഹി ആദാബിൽ ഖബർ ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങളല്ലാഹുവിനോട് രക്ഷ ചോദിക്കൂ ഫകുലിനെ അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു ബിൽ കബർ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു വീണ്ടും പ്രവാചകൻ പറഞ്ഞു ശിക്ഷയിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു വീണ്ടും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ ഫിത്നകളിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കൂ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ ഫിത്നകളിൽ നിന്നും ഞങ്ങളിതാ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു കൊണ്ടും പ്രവാചകൻ പറഞ്ഞു ിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം പറഞ്ഞു ഫിത്നയിൽ നിന്നും ഞങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു ഈ നാല് വിഷയത്തിൽ നിന്ന് രക്ഷ ചോദിക്കൽ നിങ്ങളുടെ നമസ്കാരങ്ങളിൽ അഞ്ച് വക്തസ്കാരത്തിലും നടത്തണമെന്ന് റസൂൽ ഇല്ലി സ്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ചില വലമാക്കൾ പറഞ്ഞത് അള്ളാഹു അത് വാജിബാണ് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം അഞ്ച് വക്ത നമസ്കാരത്തിലും ഈ നാല് വിഷയത്തിൽ നിന്ന് രക്ഷ ചോദിക്കണം അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം പ്രിപ്പേർഡാണ് പക്ഷെ പലപ്പോഴും നമുക്കതിൻ്റെ അർത്ഥമൊന്നും അറിയാതെയാണ് പലരും അത് ചൊല്ലുന്നത് ഒരു മുസ്ലിം ചെറിയ കുട്ടി മദ്രാസിൽ പഠിക്കുന്ന അന്ന് മുതൽ അധ്യാപകൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട പ്രാർത്ഥനകളിലൊന്നാണത് എന്താണ് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പരീക്ഷണം അതെന്താണെന്ന് കുട്ടികൾ ചോദിച്ചാൽ അത് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കൽ അധ്യാപകരുടെ ബാധ്യതയാണ് ജീവിതത്തിലെ പരീക്ഷണം മനസ്സിലായി എന്താണ് മമാത്തിലെ പരീക്ഷണം മരണസമയത്ത് പരീക്ഷണമോ മരണം പരീക്ഷണമോ അതെ ജീവിതം പോലെ തന്നെ മരണവും പരീക്ഷണമാണ് എന്തിനു കൊല്ല മനുഷ്യർ കൊല്ലപ്പെടുന്നു മനുഷ്യർ വധിക്കപ്പെടുന്നു മനുഷ്യർ മരിച്ചു വീഴുന്നു അധ്വാനം കൊല്ലപ്പെടൽ അക്രമം രോഗം ഒക്കെ പരീക്ഷണം തന്നെയാണ് പക്ഷെ ആ മരണത്തെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റാൻ സാധിക്കണം അതുകൊണ്ടാണ് നല്ല മരണമുണ്ട് ചീത്ത മരണം എന്നത് ജീവിതം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല ഒരാൾ മരിക്കുന്ന സമയത്ത് ഏറ്റവും കടുത്ത പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടുന്ന ഉള്ളവരെയും നമ്മേവരെയും കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് പിശാജിന് ഒരു റാഞ്ചി എടുക്കലുണ്ടെന്നാണ് അവസാന നിമിഷം ഒരു റാഞ്ചി എടുക്കൽ ആ റാഞ്ചലിൽ ആദർശത്തിൽ നിന്നുള്ള വ്യതിചലനത്തിനാണ് പിശാജ് ശ്രദ്ധിക്കുന്നത് കാരണം പിശാചിന് ഒരു എരയെ എന്ന നീക്കുമായി നഷ്ടപ്പെടുകയാണ് റൂഹ് പിരിഞ്ഞാൽ പിന്നെ പിശാചിന് അവിടെ റോളില്ല

ഫിത്തനെയാണ് ഭീഷണിപ്പെടുത്തിയേക്കാം ആദർശത്തുനിന്ന് പിന്തിരിപ്പിച്ചേക്കാം തോക്കിൻ്റെ പേര് പറഞ്ഞ് ബോംബിൻ്റെ പേര് പറഞ്ഞ് ആയുധങ്ങളുടെ പേര് പറഞ്ഞ് ആൾബലത്തിൻ്റെ പേര് പറഞ്ഞ് അധികാരത്തിൻ്റെ പേര് പറഞ്ഞ് പക്ഷെ വഴങ്ങി കൊടുക്കരുത് വഴങ്ങിയാലും അവർ നിങ്ങളെ വെറുതെ വിടുകയില്ല അതുകൊണ്ട് ദീനും ദുനിയാവും രണ്ടും നഷ്ടപ്പെടുത്താതിരിക്കൂ ഉറച്ചു നിൽക്കൂ ആദർശത്തിൽ ഉറച്ചു നിൽക്കൂ മരണം എന്നത് വലിയൊരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതിൽപ്പെട്ട പ്രാർത്ഥനയാണ് പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ ഫിത്നകളിൽ നിന്നും എന്ന് പറഞ്ഞാൽ ആദർശപരവും ശാരീരികവുമായ എല്ലാ ഫിത്തനകളിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം ഇങ്ങനെ പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകും ഇനി നമുക്ക് പരീക്ഷണത്തിൻ്റെ പരീക്ഷണങ്ങൾ വ്യാപകമായി ലോകത്താകമാനമുണ്ടാവുമെങ്കിലും അത് ആം ആണ് എന്നാൽ ഹാസ്സായി ചില മേഖലകളിൽ നിന്ന് പരീക്ഷണങ്ങൾ പ്രത്യേകം ഉണ്ടാകുന്നതാണ് അത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ചില ഭാഗങ്ങളിൽ പരീക്ഷണം കൂടും അതിൽപ്പെട്ടതാണ് മഷിരിഖ് മദീനയുടെ മഷീരക്കിൻ്റെ ഭാഗങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല അലി വസ്ലം മഷിരിഖ് എന്ന് പറയുമ്പോൾ മദീനയിൽ നിന്നാണ് പറയുന്നത് അപ്പോൾ മദീനയുടെ മഷിഖിൻ്റെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലും ഫിത്തനകൾ ഉണ്ടാവുക ഏതാണ് മഷരീഖിൻ്റെ ഭാഗങ്ങൾ മദീനയുടെ മഷരീഖിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇറാഖ് പോലെയുള്ള രാജ്യങ്ങൾ ഇറാഖ് അതാണ് ഏറ്റവും പ്രധാനം അത് കഴിഞ്ഞ് പിന്നീട് ഇറാഖിൻ്റെ ആ ഒരു മേഖലയിലൂടെ വരുന്ന ചില പണ്ഡിതന്മാർ അതിനെ തർത്താരികളുടെ രാജ്യവുമായും പിന്നീട് ചൈനയുടെ പ്രദേശങ്ങളിലൂടെ ഏകദേശം ഇന്ത്യ വരെ എണ്ണിയിട്ടുണ്ട് ചില പണ്ഡിതന്മാർ കാരണം അതൊക്കെ മദീനയുടെ മശിരക്കിൽപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അലം ഈ മമ്മാലിക്ക് റഹ്മുള്ള അദ്ദേഹത്തിന് മൂവത്തൈയിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം عن عبد الله بن عمر رضي الله تعالى عنه انه قال: رايت رسول الله صلى الله عليه وسلم يشير الى المشرق. الله من رسول المشرق لك شندي تبرنو ويقول ها هنا ان الفتنه ها هنا ان الفتنه ها هنا من حيث يطلو قرن الشيطان. رسول الله المشرق لك تبرنو ഇവിടെയാണ് ഫിത്ന ഇവിടെയാണ് ഫിത്ന ഹെയ് നയ്യുലോർണ്ണു ഷെയ്ത്താൻ ഷെയ്ത്താൻ്റെ കൊമ്പ് അവിടെ നിന്നാണ് പ്രത്യക്ഷപ്പെടുക ഷെയ്ത്താൻ്റെ കൊമ്പ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ചിലർ പറഞ്ഞു ഷെയ്ത്താൻ്റെ ഹക്കീക്കത്തായ കൊമ്പ് സൂര്യൻ ഉദിക്കുന്ന ഭാഗത്ത് സൂര്യനെ ആരാധിക്കുന്നവരുടെ മുമ്പിൽ അവൻ നിൽക്കാറുണ്ട് ആ ആരാധന കിട്ടാനും ആസ്വദിക്കാനും എന്ന് ചില പണ്ഡിതന്മാർ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് ഓറാൻ പറഞ്ഞിട്ടുണ്ട് ഷെയ്താന്റെ കക്ഷികൾ ഷെയ്ത്താൻ്റെ കക്ഷികൾ ഇതാണ് കുറെ കൂടി മറ്റു ഹദീസുകളോട് യോജിച്ച് നിൽക്കുന്ന അതേപോലെ തന്നെ ചരിത്ര യാഥാർത്ഥ്യങ്ങളോടും യോജിച്ചു നിൽക്കുന്ന വ്യാഖ്യാനം അള്ളാഹു ആലം പിശാജിൻ്റെ കക്ഷികൾ അവിടെ നിന്നാണ് പ്രത്യക്ഷപ്പെടുക ഓരോ കാലഘട്ടത്തിലും അവൻ്റെ ആളുകൾ അവാനിഹി അവൻ്റെ സഹായികൾ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്വാന്മാർ അവരുടെ അധിക കേന്ദ്രവും ഈ പറഞ്ഞ മഷിഖിൻ്റെ മേഖലയാണെന്ന് റസൂറുല്ലാഹു അലൈഹി വസല്ലം

إمام طبراني رحمه الله دهتنا معجم الكبير للدريك عن ابن أباس رضي الله تعالى عنه قال دعا النبي صلى الله عليه وسلم بارك الله ونا رسوله الدعاء نرتي اللهم بارك لنا في صاعنا ومدنا وبارك لنا في مكتنا ومدينتنا وبارك لنا في شامنا ويمننا അള്ളാഹുവേ ഞങ്ങളുടെ സായിൽ ഞങ്ങളുടെ മുദ്ദിൽ അതൊക്കെ ഭക്ഷണത്തിൻ്റെ ഒരളവാണ് അതിൽ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ ഒനാ മക്കയിലും മദീനയിലും നീ ബറക്കത്ത് നൽകണമേ ഒനാ ഫി യമനിലും നീ ഞങ്ങൾക്ക് വറക്കത്ത് നൽകണമേ അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ചു ഫക്കാല റജുലും അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ റസൂലിനോട് പറയാണ് അള്ളാഹുവിൻ്റെ നബിയെ ഇറാക്കിലും വർക്കത്തുണ്ടാവാൻ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണം കാരണം മക്ക പറഞ്ഞു മദീന പറഞ്ഞു ശ്യാമു പറഞ്ഞു യമനു പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇറാഖുകാരനാണ് സ്വാഭാവികമായും സ്വഹാബികൾ അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിൽ ഒട്ടനവധി തെളിവുകൾ കാണാൻ സാധിക്കും ഒരു സഹാബിയെ എന്നിട്ടുനിന്ന് നബി നബിസ്വദാത്സം ഒരു കാര്യം പറഞ്ഞാൽ ഒരു സഹാബി എന്നിട്ടെന്ന് അദ്ദേഹത്തിൻ്റെതായ ഒരു താല്പര്യം കൂടി പറഞ്ഞാൽ റസൂലുള്ള അത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ അംഗീകരിച്ചുകൊണ്ട് പറയും സല്ലല്ലാ അലൈഹി വല്ല മൂന്ന് കുട്ടികൾ മരണപ്പെട്ടാൽ അവർക്ക് സ്വർഗമുണ്ട് അപ്പോൾ ഒരു ഒരു സ്ത്രീ എഴുന്നേറ്റെന്ന് നബിയെ രണ്ട് കുട്ടികൾ കൂടി പ്രവാചം പറഞ്ഞു രണ്ട് കുട്ടികൾ കൂടി അങ്ങനെ ഒരുപാട് തെളിവുകൾ അതേപോലെ ഒരു മനുഷ്യനെ എഴുന്നേറ്റെന്ന് പറയാണ് ഇറാഖുകാരനാണ് ഞങ്ങളുടെ ഇറാഖിലും നബിയെ ഇറാക്കിലും പ്രവാചകം പറഞ്ഞു അവിടെ ഷെയ്ത്താൻ്റെ കൊമ്പ് ഷെയ്താന്റെ ഹിസ്ബ് ഷെയ്താന്റെ ഗ്രൂപ്പ് അവിടെ നിന്നാണ് ഫിത്തനകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് അവിടെയാണ് പരുക്കൻ സ്വഭാവം മനസ്സിന് ഇണക്കമില്ലാത്ത ആളുകൾ മഷരീഖിൻ്റെ മേഖലയിലാണ് റസൂൽല്ലാഹി സല്ലാഹു അലൈഹു വസ്ലം പറഞ്ഞിരിക്കും ആ പറഞ്ഞത് ശരിയാണ് ആദർശപരമായി പിഴച്ച ഏതെല്ലാം വിഭാഗമുണ്ടോ അവരൊക്കെ തുടക്കം കുറിച്ചത് ഇറാഖിൽ ഖവാരിജികൾ ഷിയാക്കൾ നോയത്തസലിയാക്കൾ കദറീയാക്കൾ ജബരിയാക്കൾ എല്ലാ പിഴച്ച കക്ഷികളുടെയും നേതൃത്വം ഇറാഖാണ് ഒട്ടനവധി സൊഹാബികളെ കൊന്നിട്ടുണ്ട്ഹു അലഹി വസല്ലമയുടെ പേരക്കിടാവിനെ പോലും അവിടുത്തുകാരാണ് അവരുടെ ഫിത്നയിലാണ് വധിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഒരിക്കൽ അബ്ദുള്ളാഹിബ് ഉമർ റലി അല്ലാൻവിനോട് ഒരാൾ ഫത്വ ചോദിച്ചു ഇറാഖുകാരനാണ് കൊതുകിനെ കൊല്ലാൻ പാടുണ്ടോ കൊതുകിനെ കൊല്ലാൻ പാടുണ്ടോ കോപാകുലനായ അബ്ദുല്ലാഹിബിനു അലി അല്ലാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെ കൊന്നവരാ ഒതുകിനെ കൊല്ലുന്ന ഫത്തുവ ചോദിക്കുന്നത് ഇറാഖുകാർ അതേപോലെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ആളുകൾ എന്ന് റസൂലുള്ളാഹി റസൂല അലൈഹി അലീസ്വൻ ഈ പറയപ്പെട്ടിട്ടുള്ള സകല ഫിത്നകളും അവിടെ നിന്നാണ് അത് നേരത്തെ പറഞ്ഞ ബാത്തിന് അഥവാ തലത്തിലും അതേപോലെ തന്നെ യുദ്ധങ്ങൾ കെടുതികൾ മഹാനായ ഉസ്മാൻ ഉസ്മാനുബിന് ഫാറുദ്ദിയബിനെ പോലെയുള്ള ളെ അലീബ് നബി അബ്ബ്രിയുലുവിനെ പോലെയുള്ള പ്രഗത്ഭരായ സ്വഹാബികളെ അവരൊക്കെ കൊല്ലപ്പെട്ടത് ആഫിത്തിനകളിലാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല അലൈ വല്ലം അവിടെ ഒരു വറക്കത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചില്ല എന്നത് വളരെ ഗൗരവപ്പെട്ടതാണ് മാത്രമല്ല അത് പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു തറത്താരികളുടെ അക്രമം ഇസ്ലാമിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ആദർശങ്ങൾ കാരണം അത് മഷ്രക്കിൻ്റെ ഒരു ഒരു ഒരിതിൽ വരുന്നതാണ് ഇന്ത്യയിലെ ആദർശങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ള ചില പ്രവാചകന്മാർ ഉണ്ടായിട്ടുള്ള ചില വാദങ്ങൾ ആ വാദങ്ങളൊക്കെ വമ്പിച്ച ഫിത്നകളാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് അള്ളാഹു ആലം അള്ളാഹു ആലം ഏതായിരുന്നാലും ചരിത്ര യാഥാർത്ഥ്യങ്ങളും സമകാലീന സംഭവ വികാസങ്ങളും ഈ പറയപ്പെട്ട രാജ്യങ്ങളൊക്കെ ഒരു ഫിത്നയുടെ കേന്ദ്രമായി നേതൃത്വമായി നിലകൊള്ളുന്നു ലോകത്തിൻ്റെ ഇതര രാജ്യങ്ങളെ അപേക്ഷിച്ച് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് അതിൽ സംശയമല്ല അള്ളാഹു സുബാന എല്ലാ അർത്ഥത്തിലുമുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഫിത്നകളിൽ പറയപ്പെടേണ്ടുന്ന ഫിത്നകളിൽ ഒന്നാണ് വസ്ല്ലമ മുന്നറിയിപ്പ് നൽകിയ ചില വിഷയങ്ങളിൽ പെട്ടതുമാണത് ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു റസൂലില്ല എന്നറിയപ്പെടുന്ന സഹാബിയാണ്

ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുതൽ ഹിഫലുള്ളവരായിരുന്നു കൂടുതൽ ഇൽമുള്ളവർ എന്ന് പറഞ്ഞാൽ ഹിഫുൽ ഇൽമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ് ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഹദീഫ് ആരാണ് ഹുദൈഫ ഹിഫലാക്കിയിട്ടുള്ളത് പറഞ്ഞു എനിക്ക് ഹിഫലാണ് എനിക്ക് ഹിഫലാണ് അപ്പോൾ ഉമർ റദീതാനും പറഞ്ഞു ഹാറ്റി ആ ഹദീസ് ഉദ്ധരിക്കുക ആ ഹദീത് പറഞ്ഞതാ ഇന്ന കല ജരി ഉൻ നീ ആ വിഷയത്തിൽ അതേപോലെയുള്ള വിഷയം പ്രത്യേകിച്ചും ഫിത്നയുടെ വിഷയത്തിൽ നീ കൂടുതൽ മനസ്സിലാക്കിയ ആളാണ് താല്പര്യമുള്ള ആളാണ് അറിവുള്ള ആളാണ് ധൈര്യശാലിയാണ് പറയൂ ആ ഹദീത് പറഞ്ഞു തരൂ അപ്പം അദ്ദേഹം പറഞ്ഞു കാല അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ സമ്പത്ത് പരീക്ഷണമാണ് വജാരിഹി അയൽവാസിയും പരീക്ഷണമാണ് അപ്പോൾ ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കും മക്കൾ വല്ലതും പ്രവർത്തിക്കുമ്പോൾ ഭാര്യ വല്ലതും പ്രവർത്തിക്കുമ്പോൾ ഭർത്താവ് വല്ലതും പ്രവർത്തിക്കുമ്പോൾ അയൽവാസി വല്ലതും പ്രവർത്തിക്കുമ്പോൾ സമ്പത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം പലതും പറയും പലതും പ്രവർത്തിക്കും സ്വാഭാവികമാണ് പ്രവാചകൻ സലിസ്ലം പറഞ്ഞു പക്ഷെ അള്ളാഹുദൊക്കെ വായിച്ചു തരും അസ്വല അഞ്ച് വക്ത നമസ്കാരം അതേപോലെ തന്നെ നാം ചെയ്യുന്ന ധർമ്മങ്ങൾ മുൻകർ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ഇതൊക്കെ വീട്ടിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന അത്തരം പരീക്ഷണങ്ങൾക്ക് നിങ്ങൾക്ക് പുറത്ത് തരുന്നതാണ് വാപ്പ പലതും ചിലപ്പോൾ മക്കളോട് ചെയ്തേക്കാം ഇണകളോട് ചെയ്തേക്കാം അയൽവാസി പലതും ചെയ്യുമ്പോൾ നമ്മൾ പലതും പറഞ്ഞു പോയേക്കാം അതിന് ലൈസൻസ് നൽകല്ല പക്ഷേ അത്തരം ചെറിയ ചെറിയ പാപങ്ങളൊക്കെ നമ്മുടെ സൽക്രമങ്ങൾ കൊണ്ട് പൊറുക്കപ്പെടും കാല അപ്പോൾ ഉമർ ഖത്താബു അലി അള്ള പറഞ്ഞു ഹാദിഹി ഇതല്ല ഞാൻ ഉദ്ദേശിച്ച ഫിത്ന അത് ആണ് എല്ലാ കാലഘട്ടത്തിലും എല്ലായിടത്തും ഒരു വിഷയമാണ് ഞാൻ അതല്ല വിചാരിച്ചിട്ടുള്ളത് ഞാൻ മറ്റൊന്നാണ് വലാകിനില്ല തീ കമൗജിൽ ബഹർ സമുദ്രത്തിലെ തിരമാലകളിലൊന്നിന് പുറകെ ഒന്നായി വരുന്നതുപോലെ മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ഫിത്നയെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ആ ഫിത്നയെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം അതാണ് വിഷയം അപ്പം നേരത്തെ പറഞ്ഞല്ല ഗൗരവമുള്ള ഉമ്മത്തിനെ മൊത്തം ബാധിക്കുന്ന പരീക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ കുറിച്ച് മറയുന്ന ആളാണ് ആര് ഹുദൈഫ ഹുദിഹു അദ്ദേഹം പറഞ്ഞു ഓ നേതാവേ അതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാവേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവാൻ പോണില്ല കാരണം താങ്കൾക്കും ആ ഫിത്നക്കുമിടയിൽ അടക്കപ്പെട്ട ഒരു വാതിലുണ്ട് താങ്കൾക്കും ആ ഫിത്നക്കുമിടയിൽ അടക്കപ്പെട്ട ഒരു വാതിലുണ്ട് അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് താങ്കൾ ബേജാറാവേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്കൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല കാൽ മഹാനായ ഉമർമനുൽ ഹത്താബ് ദുർഗദർശിയായ ഉമർമനുൽ ഹത്താത്ത് പ്രവാചകൻ സലിസ്ലം പറഞ്ഞത് എനിക്ക് ശേഷം ഒരു നബി വരുമായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു ഇത്രയും ദീർഘവീക്ഷണമുള്ള ആളാണ് അദ്ദേഹം ചോദിച്ചു യുഫ്തഹുൽ ബാബു ഔ യുക്സർ ആ വാതിൽ അടയ്ക്കപ്പെട്ട വാതിൽ തുറക്കുകയാണോ തകർക്കുകയാണോ ചെയ്യുക രണ്ടും ഒരു റൂമിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗാണ് ഒന്ന് വാതിൽ തുറന്ന് കയറാം മറ്റൊന്ന് വാതിൽ പൊളിച്ച് കയറാം അപ്പം അദ്ദേഹം ചോദിക്കുകയാണ് ആ വാതിൽ തുറക്കപ്പെടുകയാണോ പൊളിക്കപ്പെടുകയാണോ ചെയ്യുക ഹൃദയ ഫാറുദി അള്ളൂ പറഞ്ഞില്ല ബലിയുക്സറു ആ വാതിൽ പൊളിക്കപ്പെടും തകർക്കപ്പെടും അത് തുറക്കല്ല ചെയ്യുക പൊളിക്കുകയാണ് ചെയ്യുക ഉമർ ഉമർഖത്താബുറ നുഹു അദ്ദേഹം പറഞ്ഞു കാലുക അങ്ങനെയാണെങ്കിൽ ആ വാതിൽ അടയ്ക്കാൻ പറ്റില്ലല്ലോ തുറന്ന വാതിലെ അടയ്ക്കാൻ പറ്റൂ പൊളിച്ച വാതിൽ അടയ്ക്കാൻ പറ്റില്ല അതാണ് ആ ചോദിച്ചത് അതാണാ ചോദിച്ചത് ആ വാതിൽ പൊളിക്കപ്പെടുകയാണോ തുറക്കപ്പെടുകയാണ് അത് പൊളിക്കപ്പെടും ഇതാക്കലക് അങ്ങനെയാണെങ്കിൽ ആ വാതിൽ പൂട്ടാൻ കഴിയില്ല പിന്നെ ഈ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ അത് കേട്ട സ്വഹാബികൾ അതല്ലെങ്കിൽ താപിയങ്ങൾ അവർ പറഞ്ഞു അലിമ ഉമർ അൽബാബ് ആ വാതിൽ ഉലേതാണെന്ന് ഉമറിനറിയാമായിരുന്നോ കാലൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അല്ല ഇന്ന് രാത്രി കഴിഞ്ഞാൽ നാളെ നേരം വെളുക്കുമെന്നത് എപ്രകാരം യക്കീനുള്ള കാര്യമാണോ അതേപോലെ ഉമർ ഖത്താബ് ആ ഏതാണെന്നറിയാം എന്നാണ് ഏതാണ് എന്ന് ഇന്ന് രാത്രി മാറിയാൽ പിന്നെ പകലല്ലേ അതിൽ സംശയമല്ലല്ലോ അതേപോലെ ആ ബാബ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ആരാണെന്ന് ആർക്കറിയാം ഉമർ ബിൻ ഖത്താബ് അറിയാം റലിയുള്ള അദ്ദേഹം പറയാണ് ഇനി ഞാൻ ഈ പറഞ്ഞത് ഹദീസാണ് റസൂലുള്ള പറഞ്ഞ ഹദീസാണ് എൻ്റെ തോന്നലോ എൻ്റെ ജൽപ്പനങ്ങളോ അല്ല ഞാൻ ഈ പറഞ്ഞതെന്ന് ആര് പറയാണ് ഹുദൈ ഫാറിയല്ലഹു പറയാണ് ഫഹിബിനഹു അപ്പം ഞങ്ങൾക്ക് ചോദിക്കാൻ പേടിയായി ഈ ബാബ് ആരാണ് ഈ ബാബ് എന്താണ് അമർനാ മസുറൂഖൻ താബ്യങ്ങളിൽപ്പെട്ട പണ്ഡിതനായ മസ്റൂഖനോട് ഞങ്ങൾ പറഞ്ഞു അമർ അലി അള്ളുഹു നിങ്ങളൊന്ന് ചോദിക്കുക ഹുദൈഫാറി അള്ളഹുവിനോട് ആ വാതിൽ ആരാണ് ഫകാല മനിൽ ബാബ് ആരാണ് ആ വാതിൽ കാല മർ ആ വാതിൽ ആരാണ് ഊമറാണ് ഓമർ ജീവിച്ചിരിക്കെ ഒരു ഫിത്നയുടെയും വാതിൽ തുറക്കപ്പെടുകയില്ല അത്രക്ക് ശക്തനും കരുത്തനും അക്കീതയിലും അല്ലാത്തിടത്തും ഫിത്തിനെ എതിലേടെയാണ് വരിക എന്നതിനെക്കുറിച്ചുള്ള അപാരമായ ദീർഘവീക്ഷണമുണ്ടായിരുന്ന മഹാനായ സ്വഹാബി അതിനപ്പുറത്ത് ആ ഉമ്മത്തിലെ ഓരോ നീക്കങ്ങളെയും തൻ്റെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇല്ലാതെയാക്കാൻ കരുത്തുറ്റവനായ ദീനിലുള്ള ഇൽമ കൊണ്ടും അറിവ് കൊണ്ടും കൊണ്ടും ദീർഘവീക്ഷണം കൊണ്ടും കരുത്തനായ ഉമർഖത്താ അബുറിയാൻ അതുകൊണ്ടുതന്നെ ഉമർത്താ അബറദ്ദിയല്ലാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഫിത്തനകൾക്കൊരു സ്കോപ്പുമില്ല അങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഒരാളോടും അനീതി കാണിച്ചിട്ടില്ല ഒരാളോടും അക്രമം കാണിച്ചിട്ടില്ല നീതി എന്ന വാക്കിന് ഒരു പര്യായ പദമായി പറയപ്പെടാൻ പറ്റുന്ന മഹാനായ സ്വഹാവിയാണ് പക്ഷേ അള്ളാഹുവിന് ചില ഹെക്മത്തുകളുണ്ട് ഉമർ ഖത്താ അബുറി അള്ള് കൊല്ലപ്പെടും എന്ന് ഉമർ ഖത്താ അബുറി അള്ളാഹുവിന് എന്നെ അറിയാം കാരണം ആ ബാബു ഉമറാണെന്ന് ഉമറിന് ഇന്ന് രാത്രി കഴിഞ്ഞാൽ നാളെ പകലാണ് എന്നത് ഉറപ്പുള്ളതുപോലെ ആ ബാബു അദ്ദേഹമാണെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിച്ചത് എന്ത് ആ വാതിൽ തുറക്കപ്പെടുകയാണോ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാഭാവിക മരണമാണോ അതല്ല എന്നെ കൊല്ലുകയാണോ ചെയ്യുക ഞാൻ കൊല്ലപ്പെടുകയാണോ ചെയ്യുക ആണോ ചോദ്യം ബലിയുക്സർ തകർക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഉമറിനറിയാം ഞാൻ കൊല്ലപ്പെടുമെന്നാണ് പറഞ്ഞത് പക്ഷെ അതൊന്നും അവരെ ലവലേശം പോലും ആദർശത്തിൽ നിന്ന് അക്കീദയിൽ നിന്ന് ഒന്നും അവരെ പിന്തിരിപ്പിച്ചില്ല കാരണം അത് ഉമർ ഹത്താബറുദ്ദി നൂനും സഹാബികൾക്കും എല്ലാം അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പിന്നീട് ഉമർ ഖത്താബ് റതി പറഞ്ഞതുപോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു ആ വാതില് തകർക്കപ്പെടുകയാണെങ്കിൽ പിന്നെ പൂട്ടാൻ കഴിയില്ല പിന്നീട് ഫിത്തന മുസ്ലിം ഉമ്മത്തിൽ അത് അവസാനിച്ചിട്ടില്ല ഒന്നിന് പുറകെ ഒന്നായി ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അത് വന്നുകൊണ്ടേയിരിക്കും പ്രിയപ്പെട്ടവരെ അത് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് റമർഹത്താബ് റദിയല്ലാഹു അനുഹ് എന്ന മഹത്തായ വാതിൽ തകർക്കപ്പെട്ടാൽ പിന്നെ ഫിത്ന ഒന്നിനു പുറകെ ഒന്നായി വരുന്ന അതിൽപ്പെട്ട ഫിത്തനെയാണ് മഹാനായ ഖലീഫ അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും പ്രിയപ്പെട്ടതും രണ്ട് പ്രകാശത്തിൻ്റെ ഉടമയെന്ന് സ്നേഹത്തോടുകൂടി സഹാബികൾ വിളിച്ച അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ രണ്ട് മക്കളുടെ പുതിയാപ്പ്ളയായ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരിൽ മൂന്നാമനായ മലക്കുകൾ പോലും ലജ്ജിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള സ്വർഗത്തെ തൻ്റെ കൊണ്ടും ശരീരം കൊണ്ടും ഞാൻ വാങ്ങിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഉസ്മാൻ ബിൻ അഫ്ഫാൻ അനഹുവിൻ്റെ ഷഹാദ അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഇമാം ബുഖാരി റഹിമഅുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന സുദീർഘമായ ഒരു ഹദീദ്ൽ അബൂ മുസല്ലീ റലിഅള്ളഹാൻ പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിലെ ഒരു തോട്ടത്തിലേക്ക് പ്രവേശിച്ചു റസൂലുള്ള പോകുന്നത് കണ്ട് ഞാനും പോയി അങ്ങനെ ഒരു മതിലിൻ്റെ അപ്പുറത്ത് തോട്ടത്തിൽ ഇപ്പം ഞാൻ തീരുമാനിച്ചിരുന്നു റസൂലുല്ലാൻ്റെ സംരക്ഷകൻ അതല്ലെങ്കിൽ ഡോർ കീപ്പർ ഞാനായിരിക്കും കാരണം പ്രവാചകനാണ് നബിയുടെ അടുത്തേക്ക് എല്ലാവർക്കും കയറി വരാൻ പറ്റില്ല ശത്രുക്കൾ ഉണ്ടാകേണ്ട അപ്പോൾ ഒരാൾ ആ നിലക്ക് ഞാനിന്ന് നിൽക്കാമെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചു അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കിണറിൻ്റെ വക്കിലിരുന്നു കിണറിലേക്ക് കാല് നീട്ടി ഒരൽപ്പം കാല് കാണിച്ചുകൊണ്ടൊക്കെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇരിക്കുന്നത് അബൂബക്ര സുദ്ദീഖ് അനുവാദം ചോദിച്ചു റസൂൽ പറഞ്ഞു അനുവാദം കൊടുക്കൂ ബിൽ റുഹു സ്വർഗമുണ്ടെന്ന് കൂടി പറയൂ രണ്ടാമത് ഊമർ ഉൾ വന്നു അനുവാദം കൊടുക്കൂ സ്വർഗമുണ്ടെന്ന് പറയൂ എന്ന് പറഞ്ഞു മൂന്നാമത് ഉസ്മാൻ ഉസ്മാനുബിൻ പറഞ്ഞു വന്നു പറഞ്ഞു അദ്ദേഹത്തിനും അനുവാദം കൊടുക്കൂ സ്വർഗമുണ്ടെന്ന സന്തോഷവാർത്ത അറിയിക്കൂ പക്ഷേ ഒരു വലിയ പരീക്ഷണം അദ്ദേഹത്തിന് സംഭവിക്കുമെന്നത് കൂടി പറയണം ഇവിടെ ഉമർ ഖത്താബ് അലി അള്ളാഹു കൊല്ലപ്പെട്ടു പക്ഷേ അതിനൊരു നബി നബിസ് അലൈഹി വസ്ലം പറഞ്ഞില്ല പക്ഷെ ഉസ്മാൻ ബിൻ അഫ്മാർ അലി അല്ലാൻഹുവിൻ്റെ കൊല്ലപ്പെടൽ അതോടുകൂടി സംഭവിച്ചിട്ടുള്ളത് കേവലം ശരീരത്തിനുണ്ടായൊരു പരിക്കായിരുന്നില്ല ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഉമർ ഖത്താബുർ അലി അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതൊന്നുമില്ല പക്ഷേ ഉസ്മാൻ ബിൻ അഫ്ബർ റദി അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാത്രമല്ല പരിക്ക് അതിനപ്പുറത്ത് ആ ഉമ്മത്തിൽ പിന്നീടുണ്ടായത് ഹവാരിജികളുടെയും ഷിയാക്കളുടെയും പിഴച്ച കക്ഷികളുടെയും എല്ലാം ഒരു തേരോട്ടമായിരുന്നു അതുകൊണ്ട് അതിനെ അള്ളാഹുവിൻ്റെ റസോള് പ്രത്യേകം ഒന്ന് ഹൈലൈറ്റ് ചെയ്തു അദ്ദേഹത്തിന് വലിയൊരു മുസീബത്ത് ബാധിക്കും അദ്ദേഹം കൊല്ലപ്പെടും അക്രമകാരികളാൽ അവർ തന്നെ ആദർശപരമായ വിഷയങ്ങളിൽ ഇസ്ലാമെന്ന് തെറിച്ചുപോയ ആളുകളുമായിരിക്കും എന്നതാണ് റസൂൽ അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഇമാം ബുഖാരി ബുഖാരിറഹ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അൻ റളിയല്ലാഹു തആല അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന മദീന മദീനയിലെ ഉയർന്ന കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് പ്രവാചകം പ്രവേശിച്ചിട്ട് പറഞ്ഞു ഫഖാല ഹൽ തറൗന മാ റസൂൾ ഉള്ള സഹാബത്തിനോട് ചോദിക്കുകയാണ് ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ റസൂലുള്ള കാണുന്നത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല നബി അലൈഹി വസ്ലമക്ക് പലതും അള്ളാഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് പ്രവാചകൻ ചോദിക്കുകയാണ് ഹൽ തറൗന മാറാ ഞാൻ കാണുന്നത് വല്ലതും നിങ്ങൾ കാണുന്നുണ്ടോ തീർച്ചയായും കാണില്ല അതുകൊണ്ട് പ്രവാചകം പറഞ്ഞു ഇന്നീ അറൽ ഫിത്തനത്തെ ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ പോലെ നിങ്ങളുടെ വീടുകളിലേക്ക് ഫിത്തനകൾ കടന്നു വരുന്നത് ഞാൻ കാണുന്നു അപ്പോൾ ഓലയൊക്കെട്ട ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു കെട്ടിടാണെങ്കിൽ മഴ പെയ്താൽ എന്ത് ചെയ്യും മഴ തുള്ളികൾ എല്ലാ ഭാഗത്തൊന്നും ഉറ്റി വീഴില്ലേ ഒരു ഹദീസില് വന്നിട്ടുണ്ടെങ്കിൽ വിശ്വലദാല് പള്ളിയിൽ നിന്ന് സുബൈ നമസ്കരിച്ചുകൊണ്ടിരിക്കുക മഴ പെയ്തു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരവും മണ്ണും അവിടെ ഒക്കെ എല്ലാവരും മഴ നനഞ്ഞു എന്നാണ് കാരണം അത്ര ചെറിയ സംവിധാനമാണ് ഇത്രയും വലിയ സംവിധാനം ഉണ്ടായിട്ട് ഇവിടെ മഴ നനയുന്നു നബി അലൈഹി വിശ്വദാലിശ്വരം പറയാണ് അങ്ങനെ മഴത്തുള്ളികൾ ഓലയിൽ നിന്ന് ഉറ്റി വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ഫിത്തനകൾ പെയ്തിറങ്ങുമെന്ന് റസോലുല്ലാ സല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ മുച്ചൂടും ബാധിച്ച മദീനയെയും മറബു പ്രദേശങ്ങളെയും മുച്ചൂടും ബാധിച്ച പിന്നീടുള്ള ഫിത്തനകളാണ് ഇൻഷാ ഇൻഷാല് അള്ളാഹു ഉസ്ഫാനു തല തോഫീക്ക് ചെയ്താൽ അടുത്ത ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പറയാം അള്ളാഹു സ്ഫാനോ അവൻ്റെ മതത്തിൽ തികഞ്ഞ ഉൾക്കാഴ്ച ഉള്ള ആളുകളായി മാറാനും എല്ലാ ഫിത്തനകൾക്കും മാനസികമായി പ്രിപ്പേഡായി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ മരിക്കുമ്പോൾ ശരിയായ ഈമാനോടുകൂടി മരിക്കാനും ഏറ്റവും നല്ല പെരുമാറ്റത്തിൻ്റെയും സമൂഹത്തിന് ഏറ്റവും നല്ലത് നൽകിക്കൊണ്ട് മരിക്കുക ആരൊക്കെ നമ്മെ എന്തൊക്കെ പറഞ്ഞാലും അരുതാത്തത് നമ്മുടെ നാവിൽ നിന്ന് വരരുത് അരുതാത്ത പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവരുത് ഒരു മുസ്ലിമിന് യോജിച്ച ഏറ്റവും ഡിഗ്നിറ്റിയുള്ള ഏറ്റവും സംസ്കാരമുള്ള ഏറ്റവും സംസ്കാര സമ്പന്നമായ ആദർശവും പെരുമാറ്റവും ലോകത്തിന് കാഴ്ചവെച്ചുകൊണ്ട് മാത്രമേ ഈ ലോകത്തോട് നാം വിട പറയാകൂ ഏത് വിത്തനയുടെ കാലഘട്ടത്തിലുമെന്നുള്ള പ്രവാചകൻ്റെ സന്ദേശത്തെ നാം സ്വീകരിക്കുക അള്ളാഹു ഉസ്ഫാനോ അനുഗ്രഹിക്കട്ടെ وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين، والحمد لله رب العالمين، سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك، والسلام عليكم ورحمة الله وبركاته.